നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ അല്ലക്സ പള്ളിക്ക് നിർണായക സ്ഥാനമുണ്ട് വെസ്റ്റ് ബാങ്കിലെ ജെറുസലേമിൽ 1400 വർഷം പഴക്കമുള്ള അല്ലക്സ പള്ളി സ്വന്തമാക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളും പള്ളിയെ മോചിപ്പിക്കാനുള്ള ഇസ്ലാം സമൂഹത്തിന്റെ തീവ്ര അഭിലാഷവുമാണ് അതിന് കാരണം അതുകൊണ്ടാണ് ഹമാസിന്റെ സൈനിക ഓപ്പറേഷന് അല്ലക്സ ഫ്ലഡ് എന്ന് പേരിട്ടത് ക്രൈസ്തവ ഇസ്ലാം ജൂത മതങ്ങൾക്ക് ഒരുപോലെ വിശുദ്ധ കേന്ദ്രമാണ് ജെറുസലേം അവിടത്തെ ടെബിൾ മൗണ്ട് ജൂതരുടെയും പുണ്യ കേന്ദ്രമാണ് ടെബിൾ മൗണ്ടിലാണ് അല്ലക്സ പള്ളിയും മക്ക പള്ളിയും മദീന പള്ളിയും കഴിഞ്ഞാൽ ഇസ്ലാമിന് ഏറ്റവും വിശുദ്ധമായ മൂന്നാമത്തെ പള്ളിയാണ് ഈസ്റ്റ് ജെറുസലേമിലെ അല്ലക്സ പള്ളി പരിശുദ്ധ ഖുർആനിൽ രണ്ട് പള്ളികളാണ് പരാമർശിച്ചിട്ടുള്ളത് മക്ക പള്ളിയും ജെറുസലേമിലെ അല്ലക്സയും രണ്ടും പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പ്രവാചകൻ ഒറ്റരാത്രിയിൽ മക്ക പള്ളിയിൽ നിന്ന് അല്ലക്സ പള്ളിയിൽ വന്ന ശേഷം ദൈവസന്നിധിയിൽ എത്തിയെന്നും വിശ്വാസികൾക്ക് ദൈവം കൽപ്പിച്ചു നൽകിയ അഞ്ച് നിസ്കാരങ്ങളുമായി മടങ്ങിയെന്നുമാണ് വിശ്വാസം ഇസ്ലാം വിശ്വാസികൾ ഇപ്പോൾ നിസ്കരിക്കുന്നത് മക്ക പള്ളിയുടെ ദിശയിലാണ് എന്നാൽ ആദ്യത്തെ കിബില പള്ളി അല്ലക്സയായിരുന്നു പ്രാർത്ഥനയുടെ കാര്യത്തിലും മക്കയും മദീനയും കഴിഞ്ഞാൽ പ്രധാനം അല്ലക്സയാണ് അല്ലക്സ പള്ളിയിലും ടെബിൾ മൗണ്ടിലും രണ്ട് പതിറ്റാണ്ടായി ഇസ്രായേലിലെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ജൂതവിശ്വാസികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പിന്തുണയോടെ ജൂത കുടിയേറ്റവും നടക്കുന്നുണ്ട് 2000-ൽ അന്നത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവും ലിക്വിഡ് പാർട്ടി നേതാവുമായിരുന്ന ഏരിയൽ ഷാരോണും പാർലമെന്റ് അംഗങ്ങളും നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ പള്ളിയിൽ കയറിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം അന്ന് ഷാരോൺ പറഞ്ഞത് ടെബിൾ മൗണ്ട് ജൂതരുടെ പുണ്യസ്ഥലമാണെന്നും അത് നമ്മുടെ കൈവശമാണെന്നുമാണ് അതിൽ ഉയർന്ന പ്രതിഷേധമാണ് 5 വർഷം നീണ്ട അക്രമാസക്തമായ രണ്ടാം അറബ് വിപ്ലവത്തിലേക്ക് നയിച്ചത് ആയിരക്കണക്കിന് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് പാലസ്തീനുകളെ ഇസ്രായേൽ തടവിലാക്കി ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ബെൻഗീർ ഒരു വർഷത്തിനിടെ 3 തവണ ടെബിൾ മൗണ്ടിലെത്തി ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലെ അംഗങ്ങളും അടിക്കടിയെത്തി ഈ മാസം 4-ന് ഇസ്രായേലി കുടിയേറ്റക്കാർ ഇസ്രായേൽ പോലീസിന്റെ സുരക്ഷയിൽ പള്ളിയിൽ അതിക്രമിച്ചു കയറി മുസ്ലിം വിശ്വാസികളെ തടയുകയും ചെയ്തു കഴിഞ്ഞ റംസാൻ കാലത്ത് ഇസ്രായേൽ പോലീസ് 2 തവണ പള്ളിയിൽ ഇരച്ചു കയറി റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ച് ഇസ്ലാം വിശ്വാസികളെ പുറത്താക്കിയിരുന്നു 1967-ലെ യുദ്ധത്തിൽ ഗാസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തതോടെയാണ് അല്ലക്സ പള്ളിയും ഇസ്രായേൽ നിയന്ത്രണത്തിലായത് അന്നത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മോഷെ ദയാൻ പള്ളിയുടെ ഭരണം ഇസ്ലാമിക വഖഫിൽ നിലനിർത്തി സുരക്ഷ ഇസ്രായേൽ ഏറ്റെടുക്കുകയായിരുന്നു ആദ്യമൊക്കെ മുസ്ലിം ഇതരക്കാർക്ക് പ്രത്യേക അവസരങ്ങളിൽ മാത്രമായിരുന്നു പ്രവേശനം അവർക്ക് ആരാധന വിലക്കിയിരുന്നു മുസ്ലിങ്ങൾക്ക് എപ്പോഴും പ്രവേശനവും ആരാധനയും അനുവദിച്ചിരുന്നു പിന്നെ പിന്നെ ഇസ്രായേൽ സൈന്യം മുസ്ലിങ്ങളെ വിലക്കി അതിനുശേഷവും തുടരുന്ന ഇസ്രായേൽ അതിക്രമങ്ങളും പാലസ്തീനുകളുടെ തിരിച്ചടിയുമാണ് ഇപ്പോൾ യുദ്ധത്തിൽ കലാശിച്ചത് ഓപ്പറേഷൻ അല്ലക്സ ഫ്ലഡ് നൂറ്റാണ്ടുകളായി പാലസ്തീനുകൾ അനുഭവിക്കുന്ന ക്രൂരതകൾക്കുള്ള മറുപടിയാണെന്നാണ് ഹമാസ് വക്താവ് ഖലേദ് കൊദോമി അൽ ജസീറയ്ക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത് പാലസ്തീൻ ജനതയ്ക്കും അല്ലക്സ പോലുള്ള വിശുദ്ധ സ്ഥലങ്ങൾക്കും ഗാസയ്ക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ കാര്യങ്ങളാണ് യുദ്ധം ആരംഭിക്കാൻ കാരണമെന്നാണ് ഖലേദിന്റെ വാദം ഭൂമിയിലെ അവസാന അധിനിവേശം അവസാനിപ്പിക്കാനുള്ള യുദ്ധത്തിന്റെ ദിവസങ്ങളാണിതെന്ന് ഹമാസിന്റെ സൈനിക കമാൻഡർ മുഹമ്മദ് ഡെയ്ഫും പറയുന്നു തോക്കുകൾ കൈവശമുള്ളവർ പുറത്തിറക്കേണ്ട സമയമാണെന്നാണ് മുഹമ്മദ് ഡെയ്ഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹമാസ് ഗുരുതരമായ തെറ്റാണ് ചെയ്തതെന്നായിരുന്നു ആക്രമണങ്ങളോട് ഇസ്രായേൽ നടത്തിയ പ്രതികരണം പിന്നാലെ യുദ്ധപ്രഖ്യാപനം തിരിച്ചടി ഗാസയിൽ ഇതുവരെ 313 പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റ 2000-ലേറെ പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഗാസ മുനമ്പിന് സമീപം അതിർത്തിക്കുള്ളിൽ 8 പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന ഹമാസുമായി പോരാട്ടം തുടരുകയാണ് വളരെയധികം പേരെ വധിച്ചെങ്കിലും ഇനിയും ഒരുപാട് പേർ വീടുകളിലും മറ്റും ഒളിച്ചിരിക്കുന്നതായാണ് വിവരം ഹമാസിനെതിരായ നടപടി ഉദ്ദേശിച്ചതിലും കൂടുതൽ സമയം നീണ്ടുപോവുകയാണ് ഗാസയിൽ 1000-ലേറെ ഹമാസ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഗാസ അതിർത്തി വഴി കൂടുതൽ ഹമാസ് പ്രവർത്തകർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നുണ്ട്